സമാധാനം നിങ്ങളോട് കൂടെ. ഇന്ന് ദിവസം വളരെ പ്രത്യേകമായിട്ട് നാം മാലാഖമാരെ പറ്റി ചിന്തിക്കുന്ന ദിവസമാണ്. നാം പുൽക്കൂട് ഒരുക്കുമ്പോൾ നാം അവിടെ സൂക്ഷിക്കുന്ന ഒരു രൂപമാണ് മാലാഖയുടെ. കാരണം ദേവപുത്രനായ ഈശോ ജനിച്ചത് ആദ്യമായിട്ട് നമ്മെ അറിയിച്ചവരാണ് മാലാഖമാർ. ഇന്ന ദിവസം നാം പ്രത്യേകമായിട്ട് മാലാഖമാരെ പറ്റി ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മാലാഖമാരുടെ ഇടപെടലുകൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പൂർവപിതാവായ അബ്രഹാമിൻ്റെ ജീവിതം മുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാനം വരെ ദേവദൂതന്മാരുടെ മാലാഖമാരുടെ ഇടപെടലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം തോബിത്തിൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് റാഫേൽ മാലാഖ ഇടപെടുന്നതെന്ന്. റാഫേൽ ദേവദൂതൻ തോബിത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ടാകുന്നു. തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷകനായിട്ട് മാറുന്നു. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എപ്രകാരമാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിനും സക്രിയായിക്കും പ്രത്യക്ഷപ്പെടുന്നതെന്നും ദൈവിക സന്ദേശം നൽകുന്നതെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ച് ക്രിസ്തുമസ് രാവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മാലാഖമ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകുന്ന സന്ദേശം ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഈശോ തന്നെയും തൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നൽകുന്ന സന്ദേശം അതുതന്നെയാണ്: നിങ്ങൾക്ക് സമാധാനം. ഈശോയുടെ ജനനത്തിലും ഈശോയുടെ ഉയർപ്പിലും നമുക്ക് ലഭിച്ച സന്ദേശം ഒന്നു തന്നെയാണ്: സമാധാനം. നാമും പ്രത്യേകമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജനം മുഴുവൻ, ലോകം മുഴുവൻ പ്രത്യേകമായിട്ട് മഹാമാരിയുടെ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ, ആ മഹാമാരി സൃഷ്ടിച്ച മറ്റ് അസമത്വങ്ങൾ നാം നേരിടുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ളതുണ്ട്, എല്ലാ അസമത്വങ്ങളും നാം നേരിടുമ്പോൾ ഈ ഒരു സമാധാനം നമുക്കും ആശംസിക്കാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ട്. കാവൽ മാലാഖമാരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവിക സന്ദേശം നൽകുന്നവരായി തീരുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം ആശ്വസിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ ക്രിസ്തുമസ് കാലം മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവം നമ്മോ